പ്രൈസ് ദി ലോർഡ്. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആദ്യം തന്നെ സന്തോഷം നിറഞ്ഞ, സംതൃപ്തി നിറഞ്ഞ നല്ലൊരു ദിവസവും നല്ലൊരാഴ്ചയും പ്രാർത്ഥനാപൂർവ്വം ഒത്തിരി സ്നേഹത്തോടെ നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസിക്കുന്നു. ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ഗ്രൂപ്പിനെ സപ്പോർട്ട് ചെയ്ത് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനോട് ചേർന്നും സഭയിൽ ഓരോ നിമിഷം അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാനയുടെ പരിശുദ്ധ ശക്തിയോട് ഐക്യപ്പെട്ട് സഭയുടെ ശ്ലൈഹിക അധികാരത്തോട് ചേർന്ന് സ്വർഗീയ ദൂതഗണങ്ങളെ മധ്യസ്ഥ ശക്തിയോട് ചേർന്ന് നമ്മൾ ഒന്നിച്ച് ഇന്ന് പ്രാർത്ഥിക്കുന്നത് നാളുകളായി നമ്മൾ നേരിടുന്ന വിവിധ തരത്തിലെ നമ്മുടെ തടസ്സപ്പെടുന്ന എല്ലാ തടസ്സങ്ങളും നീട്ടി സമൃദ്ധി ചൊരിയുന്ന ഒരു പ്രാർത്ഥന. നമ്മുടെ കാതുകളെ തുറക്കുന്ന, നാവുകയുടെ കെട്ടുകൾ അഴിച്ച്, കണ്ണിന് അതൊക്കെ നയനങ്ങൾ തുറക്കുന്ന, മനസ്സും ഹൃദയവും തുറന്ന് അഭിഷേകത്തോടുകൂടി പ്രാർത്ഥിക്കണം. നമ്മുടെ പ്രാർത്ഥനാ മേഖലകൾ, നമ്മൾ മുടങ്ങിക്കിടക്കുന്ന എല്ലാ മേഖലകളും, ആത്മീയമായ മേഖലകൾ മുടങ്ങിക്കിടപ്പുണ്ട്, ഭൗതികമായ മേഖല, എല്ലാ വരുമാന മേഖലകളെയും സമർപ്പിക്കുന്നതോടൊപ്പം നമ്മുടെ ആത്മീയമായ മേഖലകൾക്ക് വേണ്ടി കൂടി നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മൾ ഉണ്ണീശോയുടെ വരവിന് വേണ്ടി ഈ കാത്തിരിക്കുന്ന ഈ ഒരു വേളയിൽ എഫ്ഫത്തയിലൂടെ നമ്മുടെ അടഞ്ഞു കിടക്കുന്ന വാതിൽ തുറക്കണം. വിശ്വാസത്തോടുകൂടി നിങ്ങൾ ഈ ഒരു പ്രാർത്ഥന കൂടിയാൽ അഭിഷേകം നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും. നല്ലൊരു വിശുദ്ധമായ കുംഭസാരത്തിന് എല്ലാവരും ഒരുങ്ങണം. നമ്മുടെ ഹൃദയവും നമ്മുടെ പഴയ വസ്ത്രങ്ങളെല്ലാം ഒന്ന് കഴുകി വിശുദ്ധീകരിച്ച് ഹൃദയം പുതിയ ശരീരത്തിൻ്റെ മനസ്സിന് ഉടമകളായി ഉണ്ണീശോയെ നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. തടസ്സങ്ങളെല്ലാം ഓർത്ത് നിങ്ങൾ തമ്പുരാനെ നന്ദി പറഞ്ഞാൽ തീർച്ചയായിട്ടും ഒത്തിരി തടസ്സങ്ങളും ഒത്തിരി പ്രയാസം നിറഞ്ഞ ജീവിതത്തിൻ്റെ ഉടമയായിരുന്നു ഞാൻ. പക്ഷേ ഏത് തകർച്ചയുടെ മുൻപിലും ചിരിച്ചുകൊണ്ട് അതിനെ നേരിടാൻ എനിക്ക് അന്നും പറ്റിയിട്ടുണ്ട്, ഇന്നും പറ്റിയിട്ടുണ്ട്. അതിൻ്റെ കാരണം എല്ലാത്തിൻ്റെയും മുകളിൽ കർത്താവ്, അതായത് എല്ലാ സമ്പത്തിൻ്റെയും ഉടയവൻ കർത്താവാണ്, ദൈവമാണെന്നൊരു ബോധ്യം എനിക്കുള്ളത് കൊണ്ടാണ്. ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഉടയവൻ ദൈവമാണെന്ന്, ആ ദൈവത്തിന് സ്ഥാനം കൊടുക്കാതെ വരുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ പരാജയങ്ങൾ വരുമ്പോൾ നമ്മൾ തകർന്നു പോകുന്നത്. ഈ സമ്പത്ത് തരാനും സാമ്പത്തിക മേഖലയിൽ ഉന്നതിയിലേക്ക് നമ്മളെ കൊണ്ടുപോകാനും എല്ലാത്തിനും കഴിവുള്ള ദൈവം, കോടീശ്വരനായ ദൈവം നമ്മുടെ കൂടെയുണ്ട്. നമ്മളെ ശിക്ഷിക്കാനല്ല നമുക്ക് തകർച്ച തരുന്നത്, നമ്മളെ കൂടുതൽ വളർത്താൻ വേണ്ടിയിട്ടാ. ദൈവത്തിൻ്റെ സ്നേഹത്തോട് ചേർത്ത് പിടിച്ച് നമ്മൾ കുഞ്ഞുങ്ങളെ ശാസിക്കുന്നത് പോലെ, ശിക്ഷിക്കുന്നത് പോലെ പല മേഖലകളിൽ നമ്മൾ കുരുത്തക്കേടുകൾ, സാമ്പത്തിക മേഖലയിൽ സാമ്പത്തിക ദുർവിനിയോഗം ചെയ്യുമ്പോൾ, നമ്മുടെ ശരീരത്തെ ദുർവിനിയോഗം ചെയ്യുമ്പോൾ, നമ്മുടെ പരിശുദ്ധി നഷ്ടപ്പെടുമ്പോൾ, ദൈവത്തിൻ്റെ ആ ഹിതത്തിൽ നിന്ന് നമ്മൾ അകന്നു മാറുമ്പോൾ ചെറിയ ചെറിയ ശിക്ഷണം തന്ന് വലിയ മക്കളാക്കുവാൻ, ഈശോയുടെ സ്വന്തമാക്കുവാൻ വേണ്ടി തന്ന ഈ സഹനങ്ങളെയെല്ലാം നമുക്ക് തമ്പുരാന്റെ കരങ്ങളിലേക്ക് ചേർത്ത് വെച്ച് നമ്മുടെ തടസ്സങ്ങളെല്ലാം എടുത്ത് മാറ്റാൻ വേണ്ടി പ്രാർത്ഥിക്കാം. നമുക്ക് തടസ്സപ്പെട്ട് നമുക്ക് മുടങ്ങിക്കിടക്കുന്ന പ്രാർത്ഥനാ ജീവിതത്തെ ഒന്ന് കഴുകിയെടുക്കണ്ടേ? ഇന്ന് എഫ്ഫത്ത ഈ പ്രാർത്ഥനാ ഗ്രൂപ്പിന്റെ പേര് പോലും അടഞ്ഞു കിടക്കുന്ന വാതിലുകൾ തുറന്ന് കിട്ടണേന്ന പ്രാർത്ഥനയാണ്. ബദറിന് കാഴ്ച കൊടുത്ത ഈശോ തുറക്കപ്പെടട്ടെ എന്ന് കൽപ്പിച്ചപ്പോൾ ബദറിന് കാഴ്ച കിട്ടി, ഊമനായവന് സൗഖ്യം കിട്ടി, വിടുതലി നൽകിയ കർത്താവാണ് നമ്മുടെ കൂടെയുള്ളത്. കാരണം അടഞ്ഞു കിടന്ന പല വാതിലുകളും തുറന്ന് അഭിഷേകത്തോടുകൂടി ജീവിക്കാൻ ദൈവം എന്നെ അനുവദിച്ചത് കൊണ്ടാണ് ഈ എഫ്ഫത്ത ഗ്രൂപ്പിലൂടെ അനേക സാക്ഷികൾ, മനുഷ്യന് അസാധ്യമായത് സാധ്യമാക്കുന്ന തമ്പുരാന്റെ ആ ഒരു സ്നേഹം കാണാൻ കഴിയുന്നത് കൊണ്ടാണ്. വിശ്വാസത്തോടുകൂടി ഞാൻ നിന്റെ മുന്നിലേക്ക് പിരിത്തര. കാരണം എന്നെ അറിയാവുന്ന, എൻ്റെ നാട്ടിലുള്ള, ഞങ്ങളെ പരിചയത്തിലുള്ള, ഞങ്ങളുടെ ശത്രുക്കൾക്കും മിത്രങ്ങൾക്കൊക്കെ അറിയാം. കാരണം മനുഷ്യന് അസാധ്യമായ കാര്യങ്ങൾ സാധിച്ച് അത്ഭുതങ്ങളിലൂടെയാണ് ദൈവം ഓരോ ദിവസവും ഞങ്ങളെ വഴി നടത്തുന്നത്. എല്ലാ തരത്തിലും തകർന്നു പോയ, എല്ലാവരും വെറുക്കപ്പെട്ടൊരു ജീവിതത്തിൻ്റെ ഉടമകളായിരുന്നു ഞങ്ങൾ. പക്ഷേ ഈ അവസ്ഥയിൽ എപ്പോഴും നമ്മളെ സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹം, ആ നിധി കണ്ടെത്തിയത് കൊണ്ടാണ് ആ നിധി നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നത്. വിശ്വാസം നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങളുടെ എല്ലാ മേഖലകളെയും സമർപ്പിക്കണം. ദൈവം അവിടെ ഇടപെടും. നമ്മുടെ ജീവിതത്തിൽ അടഞ്ഞു കിടക്കുന്ന മേഖലകളില്ലേ, നിങ്ങൾ ഓർത്തു നോക്കിക്കേ. നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം, എഫ്ഫത്ത തുറക്കപ്പെടട്ടെ. ഈയൊരു കൽപ്പന, ഈ ഒരു സ്വരത്തിലൂടെയാണ് നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കുന്നത്. ബദറിനും ഊമനുമായവന് സൗഖ്യവും വിടുതലും കൊടുത്ത കർത്താവിൻ്റെ കരങ്ങളിലേക്കാണ് നമ്മൾ ആരാധിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഇസ്രായേൽ പാപം ചെയ്തപ്പോൾ അവരുടെ പാത ചെത്തിയെടുത്ത് കല്ലുകൊണ്ട് കെട്ടിയടച്ച കർത്താവ്, പിന്നെ യെശയ്യ 22:22 പറയുന്നു, അങ്ങ് അടച്ചത് മറ്റാരും തുറക്കുകയില്ല, അങ്ങ് തുറന്നത് മറ്റാരും അടക്കുകയുമില്ല. നമുക്ക് പ്രാർത്ഥിക്കാം, ഞങ്ങളുടെ പാപം മൂലം ഞങ്ങളുടെ മുമ്പിൽ അടഞ്ഞു കിടക്കുന്ന അനുഗ്രഹ വഴികളും ഞങ്ങളുടെ ശരീര അവയവങ്ങളും അങ്ങ് ദയാപൂർവം തൊട്ട് തുറക്കണമേ. രോഗികളായ എല്ലാ മക്കളും നമുക്ക് ഈ നിമിഷം സമർപ്പിക്കാം. ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സമസ്തവും സൃഷ്ടിച്ച കർത്താവേ, അങ്ങ് മർദ്ദിതർക്ക് നീതിയും
ബന്ധിതർക്ക് മോചനവും അന്ധർക്ക് കാഴ്ചയും വിശക്കുന്നവർക്ക് ആഹാരവും നീതിമാന്മാർക്ക് സ്നേഹവും അനാഥരായ മക്കൾക്ക് സംരക്ഷണവും നൽകി നിലം പറ്റിയവരെ എഴുന്നേൽപ്പിക്കാൻ കൃപ നൽകണമേ. അഭിഷേകത്തോടുകൂടി നിലം പറ്റി കിടക്കുന്ന ഞങ്ങളുടെ ജീവിതത്തില് ഒരു ഉത്തരവുമില്ലാതെ അനേകം ചോദ്യങ്ങളുടെ നടുവിൽ ജീവിക്കുന്ന ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കർത്താവേ ഈശ്വര ആ ഒരു സാന്നിധ്യം ഒഴുകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കുന്നതിനും താല്പര്യപൂർവം വചനം സ്വീകരിക്കുന്നതിനും തീഷ്ണതയോടെ ദൈവമേ നിന്നെ ശുശ്രൂഷിക്കുന്നതിനും ഞങ്ങളില് തടസ്സം സൃഷ്ടിക്കുന്ന അന്ധകാര ശക്തികളുടെ കുടില തന്ത്രങ്ങളിൽ നിന്ന് ദൈവമേ ഞങ്ങളെ മോചിപ്പിക്കണമേ. ബദിരന്റെ കാതു തുറന്ന കർത്താവേ അങ്ങയുടെ വചനം ശ്രവിച്ച് അനുഗ്രഹീതരാകേണ്ടതിന് ദൈവമേ ഞങ്ങളുടെ ഞങ്ങളുടെ കാതുകള് അങ്ങ് തുറന്നു തരണമേ. ഊമന് സംസാരിക്കാൻ കഴിവ് നൽകിയ കർത്താവേ ഞങ്ങൾ അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിച്ച് ഞങ്ങളുടെ പ്രശ്നങ്ങളിൽ നിന്നും രക്ഷ പ്രാപിക്കേണ്ടതിന് ദൈവമേ അങ്ങയെ സ്തുതിച്ച് അനുഗ്രഹീതരാകേണ്ടതിന് ഞങ്ങളുടെ നാവിന്റെ കെട്ടുകൾ അഴിച്ചു തരണമേ. കർത്താവായ യേശുവേ അങ്ങ് സ്ഥാപിച്ച കൂതാശകളിലും അങ്ങ് അംഗീകരിച്ച് ആദരിക്കുന്ന വിശുദ്ധരിലും ഞങ്ങളുടെ സഹോദരങ്ങളിലും സഹജീവികളിലും അങ്ങയുടെ ആ ദിവ്യമായ സാന്നിധ്യം ദർശിക്കുവാൻ ദൈവമേ അടഞ്ഞു കിടക്കുന്ന ഞങ്ങളുടെ കണ്ണുകളെ അങ്ങ് തുറന്നു തരണമേ. സുവിശേഷത്തിന്റെ പ്രകാശം ദർശിക്കാൻ കഴിയാത്ത വിധം അന്ധകാരം വ്യാപിച്ച് ദൈവമേ മറ്റുള്ളവരുടെ നന്മകൾ കാണാതെ ദൈവമേ മറ്റുള്ളവരുടെ നന്മകൾ കാണാൻ സാധിക്കാതെ ഞങ്ങളുടെ അടഞ്ഞു കിടക്കുന്ന ഞങ്ങളുടെ മനസ്സ് കർത്താവേ അങ്ങ് തുറന്നു തരണമേ. ദൈവമേ അങ്ങയുടെ മുഖം ദർശിക്കുന്നതിനും അങ്ങയുടെ വചനത്തിന്റെ പൊരുൾ അറിഞ്ഞ് രക്ഷ പ്രാപിക്കേണ്ടതിനും ലിതിയായിക്ക് ചെയ്തു കൊടുത്തതുപോലെ ഞങ്ങളുടെ ഹൃദയം അങ്ങ് തുറന്നു തരണമേ. അങ്ങേ ഞങ്ങളെ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ഹൃദയം കൊണ്ടും സർവസമ്പത്ത് കൊണ്ടും ദൈവമേ അങ്ങേ ആരാധിച്ച് അനുഗ്രഹീതരാകുവാൻ അല്ല കൃപ കർത്താവേ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകി ഞങ്ങളെ സഹായിക്കണമേ. ദൈവമേ അടഞ്ഞു കിടക്കുന്ന ഞങ്ങളുടെ വരുമാന മേഖലകള്, നമ്മുടെ നിന്നിപ്പോ നമ്മുടെ ജോലി മേഖലകള്, നമ്മുടെ അടഞ്ഞു കിടക്കുന്ന സ്ഥാപനങ്ങള്, കടബാധ്യതയിൽ ജപ്തിയായി കിടക്കുന്ന നമ്മുടെ വസ്തുക്കള്, എല്ലാ വരുമാന മേഖല, കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസ മേഖലകൾ, ഒത്തിരി പഠിച്ചിട്ടും ജോലിയില്ലാതെ വേദനിക്കുന്ന മക്കള്, വിവാഹിതരാകുന്ന ദൈവമേ പ്രായം കഴിഞ്ഞ് വിവാഹ പ്രായം കഴിഞ്ഞിട്ട് ജീവിത അന്തസ്സിലേക്ക് കടക്കാൻ കഴിയാതെ തടസ്സങ്ങളാൽ വേദനിക്കുന്ന മക്കള്, കുഞ്ഞുങ്ങൾ വർഷങ്ങളായി വിവാഹം കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളില്ലാത്ത മേഖലകള്, ദൈവമേ മാനസികമായും ശാരീരികമായും രോഗികളായി തളർന്നു കിടക്കുന്ന മക്കള്, പലതരത്തിലും പല രോഗപീഠകൾക്ക് അടിമകളായി മക്കള്, നമ്മുടെ ജീവിത മേഖലകളെല്ലാം ഈ നിമിഷം നമുക്ക് സമർപ്പിക്കാം. ഇതേമേ വരുമാന മേഖലകളെല്ലാം അടഞ്ഞു കിടക്കുന്ന മേഖലകളെല്ലാം ആശീർവാദം കിട്ടാൻ വേണ്ടി നമ്മുടെ നിങ്ങളെ തടസ്സപ്പെടുത്തി കിടക്കുന്ന നമ്മുടെ എല്ലാ മേഖലകളെയും പരസ്പരം ഒന്ന് സ്നേഹിക്കാനോ ഭാര്യയ്ക്ക് ഭർത്താവിനെ ഇവിടുന്ന് സ്നേഹത്തോടുന്ന് നോക്കി ചിരിക്കുവാനോ പരസ്പരം ദാമ്പത്യ ജീവിതത്തിലെ കടമകൾ നിർവഹിക്കാൻ തടസ്സം കിടക്കുന്ന മേഖലകൾ, സന്യാസ ജീവിതത്തില് വിശുദ്ധിയോടുകൂടി ജീവിക്കാൻ വിശുദ്ധി നഷ്ടപ്പെട്ട് നടക്കുന്ന മേഖലകൾ, പരസ്പരമുള്ള കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ സമൂഹത്തിലും കുടുംബത്തിലും ഒക്കെ അലസതയുടെ അസ്വസ്ഥതയുടെ അരൂപിയെ നിറയുന്ന എല്ലാ മേഖലകളെയും ഒത്തിരി സ്നേഹിക്കാനും ഒത്തിരി പ്രാർത്ഥിക്കാനും നല്ല രീതിയിൽ ജീവിക്കാനും ആഗ്രഹമുണ്ട്. പലപ്പോഴും പാപമേഖലകൾ നമ്മൾ വീണു പോകുന്ന നമ്മുടെ മേഖലകളെ എല്ലാം ഈ നിമിഷം നമുക്ക് സമർപ്പിക്കാം. ആ മേഖലകളെ ആശീർവദിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ നമ്മുടെ മുടങ്ങിക്കിടക്കുന്ന പ്രാർത്ഥനാ ജീവിതത്തെ ദൈവമേ നീ ആശീർവദിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ വരുമാന മേഖലകളെ, ഞങ്ങളുടെ വരുമാന ആ എല്ലാ സാഹചര്യങ്ങളെയും കർത്താവേ അങ്ങയുടെ ആണിപ്പെഴുതാർന്ന കരം നീട്ടി ആശീർവദിക്കണമേ. മുടങ്ങിക്കിടക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം പുനരാരംഭിക്കുവാൻ ദൈവമേ വരമരുളണമേ. അധ്യാത്മിക പുരോഗമതി, ഓരോ നിമിഷവും സന്തോഷവും സൗഭാഗ്യവും നിറഞ്ഞ കുടുംബജീവിതവും സന്യാസ ജീവിതവും നയിക്കുവാൻ ദൈവമേ ഏതെല്ലാം മേഖലകളില് നാളുകളായി ഞങ്ങൾ നേരിടുന്ന തടസ്സങ്ങള് യേശു നാമത്തിന്റെ ശക്തിയാൽ സകലത്തിനും ഞങ്ങളിൽ നിന്ന് അകറ്റിമാറ്റി ഞങ്ങൾ സമൃദ്ധി ചൊരിയണമേ. അങ്ങയുടെ തിരിഹിതം സദാ നിറവേറ്റിയും ഞങ്ങളുടെ ശരീരത്തെ അങ്ങേക്ക് പ്രീതികരമായ ബലിയായി സമർപ്പിച്ചും അങ്ങേക്ക് സ്വീകാര്യമായ സന്തോഷം നിറഞ്ഞ നല്ല വ്യക്തിത്വത്തിന് ഉടമകളാകുവാൻ, നല്ലൊരു കുടുംബിനിയാകുവാൻ, നല്ലൊരു കുടുംബനാഥനാകുവാൻ, നല്ല മക്കളാകുവാൻ, സഭയില് ദൈവമേ സമൂഹത്തിലൊക്കെ നിറഞ്ഞു നിൽക്കുവാൻ, സഭാ സമൂഹങ്ങളിലൊക്കെ അഭിഷേകത്തോട് ജീവിക്കുവാൻ ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന എല്ലാ ഔദ്യോഗിക ജീവിത മേഖലകളിലും ശുശ്രൂഷ ജീവിതത്തിലും ഞങ്ങൾക്ക് തന്നേക്ക് ദാനം വരുന്ന കുടുംബ ജീവിതത്തിലൊക്കെ അഭിഷേകമുള്ള നല്ല അപ്പനാകുവാൻ, അഭിഷേകമുള്ള നല്ല മകളാകുവാൻ, നല്ല ഭാര്യയാകുവാൻ, നല്ല അമ്മയാകുവാൻ, നല്ല അമ്മായിയമ്മയാകുവാൻ, നല്ല അമ്മായിയപ്പനാകുവാൻ, നല്ലൊരു അപ്പനാകുവാനുള്ള കൃപ ഓരോ നിമിഷവും ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ ശരിയെന്ന് തോന്നുന്ന വഴികള് ചിലപ്പോൾ മരണത്തിലേക്ക് ഞങ്ങൾ നയിക്കുന്നതാവുമെന്ന് സുഭാഷിതം 14:12 പറയുന്നുണ്ടല്ലോ. ദൈവമേ പലപ്പോഴും ഞങ്ങൾ ശരിയെന്ന് തോന്നിപ്പോ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അബദ്ധത്തിലേക്ക് വീഴുമ്പോൾ അങ്ങനെയുള്ള ദുരാരൂപി ആ ദുഷ്ടാരൂപി എന്നൊക്കെ ഞങ്ങളെ ഈശോയെ ഈശ്വരാശീർവാദം തന്ന് ചെറുത്തുപിടിച്ച് മാറ്റിത്തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.
ഈ അഭിഷേകം തന്നെ പ്രാർത്ഥന അനേകരിലേക്ക് ഒരു അനുഗ്രഹമാകുവാൻ, മനുഷ്യന് അസാധ്യമായത് സാധ്യമാകുന്ന തമ്പുരാനെ സാന്നിധ്യം തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. അമേൻ.